നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കവിയായ വിശ്വാസി ഏത് സമയത്തും ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കും നബിയേ അതിനെ തങ്ങൾ പറഞ്ഞു തരണം മഹാനായ സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് സമയത്തും മുത്തുനബിയുടെ ഖാദിമാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു നിയലില്ലാത്ത മുത്തുനബി നിയലില്ലാത്ത മുത്തുനബിയുടെ നിയല പോലെ കൂടെ നിന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ ഞാനും നിങ്ങളും റബ്ബിനോട് ചോദിക്കുമ്പോൾ അല്ലാഹ് നമുക്ക് ഹിജാബത്ത് തരണ്ടേ നിങ്ങളെ അല്ലാഹു നമുക്ക് ഉത്തരം തരണ്ടേ ഹിജാബത്ത് പ്രതീക്ഷിച്ചിട്ടാണ് അറിവിന്ദി ഈ പ്രിയപ്പെട്ട മജ്ലിസിൽ നമ്മൾ ഓടി വന്നതല്ല ഞങ്ങളെ മജ്ലിസിന് ഹിജാബത്ത് തരണേ അല്ലാ ഹിജാബത്ത് തരണേ അല്ലാ ഹിജാബത്ത് ലഭിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് നാരിയത്ത് സ്വലാത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയാം ആരാണ് മഹാനായ അനസ് റളിയല്ലാഹു അതാദ്യം പഠിക്കാം അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം അങ്ങക്ക് പറഞ്ഞുതരാൻ പോണം അനസ് റളിയല്ലാഹു മുത്തുനബിനോട് ചോദിച്ചു പ്രാർത്ഥനയ്ക്കും ഇബാദത്തുകൾക്കും ഇജാബത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം മുത്തുനബി ഒരേ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് ഒരേ ഒരു കാര്യം നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു പെട്ടെന്ന് ഇജാബത്ത് തരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ പോയിന്റ് ഞാൻ പറഞ്ഞു തരാം അതിന്റെ മുമ്പ് ആരാണ് അനസ് റളിയല്ലാഹുവിനെ പഠിക്കണം ചോദിക്കുന്ന സ്വഹാബിയുടെ പവർ നമ്മൾ മനസ്സിലാക്കണം മുത്തുനബിയുടെ കൂടെ ഏത് സമയത്തും കൂടെ ഉണ്ടാവും ഒരു ദിവസം അനസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ യാത്ര ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോ യാത്രയിൽ വടി കുത്തി പിടിക്കാറുണ്ട് വടി ഉപയോഗിക്കാറുണ്ട് ചിരുടിയും കാറ്റുകൾ അല്ലാഹു നല്ല വർക്കത്തെ കേട്ടെ നല്ല ഓപ്പറേറ്റർ അല്ലാഹു വർക്കത്തെ കേട്ടെ ഞാൻ ജലദോഷം പിടിച്ചുകൊണ്ട് സൗണ്ട് കുറവായതുകൊണ്ട് കുറച്ച് കാറ്റുകൾ അനസ് റളിയല്ലാഹു അൻഹു ഈ വടിയിലേക്ക് ഇങ്ങനെ നോക്കി നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടില്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ എന്തുണ്ടാവും അവരെ കയ്യിൽ വടി ഉണ്ടാവും അല്ലേ കുത്തിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടി ഉണ്ടാവും ഇന്നിപ്പോ അതൊക്കെ കാണൽ കുറവാണ് ആരെങ്കിലും അടുക്കലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ കാണൽ കുറവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ ഒരു വടി കുത്തിപ്പിടിക്കാറുണ്ട് എന്നാണ് അപ്പോ ഈ വടി കണ്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു ആ വടിയിലേക്ക് ഇങ്ങനെ നോക്കി സാധാരണ നോട്ടല്ല ഒരു വല്ലാത്ത നോട്ടം അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അന്താനസേ ഈ വടിയിലേക്ക് ഇങ്ങനെ നോക്കണത് എന്താ ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് എന്തോ ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ നോക്കൂലല്ലോ എന്താ ഈ വടിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല നബിയെ അല്ല എന്തോ ഒന്ന് ലക്ഷ്യം വെച്ചിട്ടാ നോക്കുന്നത് ഈ വടി നിങ്ങൾക്ക് വേണോ ആ തങ്ങള് തന്നാ ഞാൻ വാങ്ങാം അപ്പൊ അതായിരുന്നു അനസ് റളിയല്ലാഹുവിന്റെ ഉദ്ദേശം ചോദിക്കാൻ ഒരു മടിയുണ്ട് ഇതിപ്പൊ എങ്ങനെ ഇപ്പൊ ചോദിക്കാം എന്നാലോ അത് കിട്ടിയാൻ വാങ്ങും ചെയ്യാം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആ വടി എടുത്തിട്ട് അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ അങ്ങ് കൊടുത്ത് മാഷാല്ലാ അനസ് റളിയല്ലാഹുവിനെ എന്ത് ചെയ്ത് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു സൗഭാഗ്യല്ലേ മുഅ്മിനീങ്ങളെ ആ വടി ഇങ്ങോട്ട് സ്വീകരിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്ത് കൊണ്ടുവച്ചു വീടിന്റെ അലമാറക്കകത്ത് വീടിന്റെ അലമാറക്കകത്തെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തപ്പോൾ കുത്തിപ്പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ബറക്കത്തിന്റെ വടിയെ വീടിന്റെ അലമാറക്കകത്ത് പട്ടിൽ പൊതിഞ്ഞ് നല്ല സുഗന്ധം അത്തറൊക്കെ പൂശിയിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ വടി എടുത്തത് എപ്പോഴെന്നറിയോ ഈ വടി ഇങ്ങനെ കൈപിടിച്ചിട്ട് അനസ് റളിയല്ലാഹു പറഞ്ഞു നബിയേ എനിക്ക് വേണ്ടി തങ്ങൾ ദുആ ചെയ്തു തരണം എനിക്കൊരുപാട് പാരമ്പര്യം ഉണ്ടാവണം എനിക്കൊരുപാട് സമ്പത്ത് വേണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദുആ ചെയ്തു കൊടുത്ത് അനസിന് നല്ല സമ്പത്ത് കൊടുക്കണം അല്ല അനസിന് നല്ല കുടുംബങ്ങളെ കൊടുക്കണേ അല്ല എത്ര പേരെ മക്കളാണ് അനസ് തങ്ങൾക്ക് ഉള്ളത് അനസ് റളിയല്ലാഹു വഫാത്തായപ്പോ എത്ര പേരെ മക്കളായിരുന്നു അനസ് റളിയല്ലാഹുവിന്റെ കൈ സമീപത്തുണ്ടായിരുന്നത് കാരണം എന്താ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ആണ് ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനെന്നറിയോ ഈ വടി വീടിന്റെ അകത്തുള്ളത് ആർക്കും അറിയില്ല അനസ് റളിയല്ലാഹുവിന്റെ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് തന്റെ പേരെ മക്കളും കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാ പരിസരത്തിരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പേരെ മക്കളോട് പറയുകയാണ് മക്കളെ എന്റെ വീടിന്റെ അകത്ത് അലമാറക്കകത്ത് മുത്തുനബി ഉപയോഗിച്ച പറക്കത്തിന്റെ വടിയുണ്ട് മക്കളെ
ആ വടി നിങ്ങൾ കൊണ്ടുവരണം. അല്ലാഹുവേ ആ വടി നിങ്ങൾ കൊണ്ടുവരിക. വഫാത്തിന്റെ സമയം, വഫാത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന ബറക്കത്തിന്റെ വടിയെ അനസ് റളിയല്ലാഹു അൻഹു പ്രേര മക്കൾ കൊണ്ടുവരികയാൻ അനസ് റളിയല്ലാഹു അൻഹു മക്കളോട് പറയുന്ന, മക്കളെ ഈ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, നിങ്ങൾ എന്നെ കഫം ചെയ്യുമല്ലോ, കഫം ചെയ്തിട്ട് ഖബറിലേക്ക് നിങ്ങൾ എന്നെ കറക്കി വെക്കുമല്ലോ. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്താകുന്ന എന്റെ മയ്യത്തിനെ ഖബറിലേക്ക് നിങ്ങൾ ഇറക്കി വെക്കുമല്ലോ. ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ അകത്ത് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്ന മുത്തുനബി ഉപയോഗിച്ച വടിയുണ്ടല്ലോ മക്കളെ, ഈ വടിയെ എന്റെ ഖബറിലേക്ക് നിങ്ങൾ ഇറക്കി വെക്കണേ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയിൽ സഹായത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബറക്കത്തിന്റെ വടിയെ ഇരുള നിറഞ്ഞ പ്രകാശമില്ലാത്ത ഇരുട്ടറയുടെ ലോകമായ ഖബറിന്റെ അകത്ത് വെളിച്ചമില്ലാത്ത ഖബറിലേക്കൊരു വെളിച്ചം തരാൻ, കൂട്ടിനില്ലാത്ത ഖബറിലേക്കൊരു കൂട്ടുകാരനാവാൻ, തുണയില്ലാത്ത ഖബറിലേക്കൊരു ചെറിയ തുണ ലഭിക്കാൻ, ഭയാനകമായ ഖബറ് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞ് സങ്കടത്തോടെ വിവരിച്ച് പറഞ്ഞ ഖബറ്, ആ ഖബറിന്റെ അകത്തുള്ള നടക്കുന്ന അത്ഭുതങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ മുത്തുനബി ഉപയോഗിച്ചിരുന്ന ബറക്കത്തിന്റെ വടി എന്റെ ഖബറിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അല്ലാഹ് എനിക്ക് പേടിക്കണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വഫാത്തിന്റെ സമയത്ത് മക്കളോട് വസീയത്ത് ചെയ്ത സുഹാബിയാണ് മഹാനായ അനസ് റളിയല്ലാഹു അല്ലോ. എന്തിനാ മോനെ നീ പേടിക്കുന്നത്? എന്തിനാ അനസേ നീ ഭയക്കുന്നത്? എന്റെ വലതു ഭാഗത്തും ഇടത് ഭാഗത്തും മുന്നിലും പിന്നിലും എനിക്ക് വേണ്ടി ഖിദ്മത്തെടുത്തവരല്ലേ അല്ലാ. ഇന്നി ഹീനത്തിൽ ഖലീലേ റസൂലില്ലാ, ഓരോ രാത്രിയും ഞാൻ എന്റെ മുത്തു റസൂലുള്ളാന സ്വപ്നം കാണാറുണ്ട് എന്ന് പറഞ്ഞു പോയ സ്വഹാബിയാണ് മഹാനായ സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു. റബ്ബേ ആ സ്വഹാബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആക്കിപത്ത് നന്നാക്കി തരണേ റഹ്മാനെ. അവരുടെ ഖബറിലേക്ക് അങ്ങനെ വലിയ പവറ് കൊണ്ടുപോവാ കഴിഞ്ഞല്ലോ, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ഞങ്ങൾ പാവികളാണ് റബ്ബേ. ബുദ്ധി വച്ച കാലം മുതൽ ചെയ്യാൻ തുടങ്ങിയതാണ് പാപക്കറകൾ റബ്ബേ. ഒന്നും ചോദിക്കാതെ ഞങ്ങൾക്ക് തന്ന കണ്ണുകൊണ്ട് നീ കാണരുതെന്ന് പറഞ്ഞതിലേക്ക് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, പറയല്ലേ എന്ന് പറഞ്ഞത് പറഞ്ഞു പോയിട്ടുണ്ട്, മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒന്നും നിന്നെ പേടിയില്ലാഞ്ഞിട്ടല്ല, ഖബറിനെ പേടിയില്ലാഞ്ഞിട്ടല്ല, പരലോകം പേടിയില്ലാഞ്ഞിട്ടല്ല, പെട്ടുപോവുകയാണ് പിശാചിന്റെ കെണിവലകളിൽ, ഇബ്ലീസിന്റെ മന്ത്രങ്ങളിൽ പെട്ടുപോവുകയാ. ഞങ്ങളെ മനസ്സുള്ള നന്നാക്കി തരണമല്ലോ, ഞങ്ങളെ കൽബുള്ള നന്നാക്കി തരണം റബ്ബേ, ഞങ്ങളെ മനസ്സിലേക്ക് വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. ഇനി ഹദീസിലേക്ക് വരട്ടെ. ആ അനസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. നമ്മൾ ഉസ്താദ്മാരെ കാണുമ്പോ ഉസ്താദേ ദുആരിക്കണമെന്ന് പറയാറില്ലേ? സാദാത്തീങ്ങളെ കാണുമ്പോ തങ്ങളെ ദുആരിക്കണമെന്ന് പറയാറില്ലേ? അങ്ങനെ പറയണം ചെറുപ്പക്കാരാ, അങ്ങനെ പറയണം ചെറുപ്പക്കാരാ, അങ്ങനെ പറയണം ചെറുപ്പക്കാരാ. ഉസ്താദ്മാരെ കാണുമ്പോ കൈപിടിച്ചിട്ട് ദുആരിക്കാൻ പറയണോ? മുതഅല്ലിമീങ്ങളെ കാണുമ്പോ അവരെ ഒരിക്കലും വില കുറച്ച് കാണിക്കാൻ
പാടില്ല മുതഅല്ലിമിൽ അല്ലാഹു നൽകുന്ന പവർ എത്രയാ മുതഅല്ലിമിൽ അല്ലാഹു നൽകുന്ന സ്ഥാനം എത്രയാ സാദാ തീങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കണം നമ്മളെ സ്നേഹിക്കണം നമ്മളെ ഒരാളെയും നമ്മൾ ചീത്ത പറയാൻ പാടില്ല ഒരു സയ്യിദിനെയും നമ്മൾ ചീത്ത പറയരുത് ഒരു പണ്ഡിതനെയും നമ്മൾ ചീത്ത പറയരുത് ഒരാളെയും ഒരാളെ ഒരാളെയും നമ്മൾ ചീത്ത പറയരുത് നമ്മുടെ നാവ് കണ്ട് ഒരു മുസ്ലിമിനെയോ അമുസ്ലിമിനെയോ വേദനിപ്പിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ നമ്മുടെ വോയിസിലൂടെ നമ്മുടെ കമന്റിലൂടെ നമ്മുടെ പ്രഭാഷണത്തിലൂടെ നമ്മുടെ ഗാനങ്ങളിലൂടെ നമ്മുടെ രചനയിലൂടെ നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരെ മനസ്സുകുത്തുനോവുന്ന സങ്കടത്തിന്റെ ഒരു കാരണം നമ്മളെ കാരണം വരാൻ പാടില്ല അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ് നബിയേ അല്ലാഹുവിന്റെ ഹബീബേ ഉദുവുള്ള അല്ലാഹുവിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ ഏത് സമയത്തും മനസ്സ് തങ്ങൾ പറയുന്ന ഒരു വാക്കാണ് നബിയെ എനിക്ക് വേണ്ടി വരക്കണം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്തിനാ അത് വരക്കണ്ടേ നമുക്കൊക്കെ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ ഒരുപാട് ആവശ്യം അല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് നമ്മുടെ അവല് നീയത്ത് എന്തായിരിക്കണം എന്നോ ആക്കിബത്ത് നന്നാവണം അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ അത് നമ്മൾ എപ്പോഴും നീയത്ത് വെക്കണം എപ്പോഴും നീയത്ത് വെക്കണം ഏതാവശ്യം നമുക്ക് പറയാം ഹലാലായ ഏതാവശ്യം പറയാം മക്കളില്ല വീടില്ല ജോലിയില്ല വിഷമങ്ങളാണ് കടം വീടണം പ്രയാസങ്ങളാണ് വാഹനത്തിന് നോട്ടം വേണം സ്ഥലം വിറ്റു പോകണം സ്ഥലം വേണം വെള്ളം വേണം എന്താവശ്യം നമുക്ക് പറഞ്ഞ് ഇത് വരയ്ക്കാൻ പറ്റും കാരണം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സ്വഹാബത്ത് അങ്ങനെ ഇത് വരയ്ക്കാൻ പറഞ്ഞ് തെളിവല്ല പ്രിയപ്പെട്ടവരെ പക്ഷെ എപ്പോഴും നമ്മുടെ അവല് നീയത്ത് എന്താ പറയുക ആക്കിപ്പത്തു നിന്നാവണം എന്നുള്ളതാണ് അപ്പൊ അനസ് അവനോട് ചോദിച്ചു എന്താണ് എന്തിനാ ദുആ ചെയ്യേണ്ടത് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് നബിയേ അയ്യജ്അൽനി മുസ്തജാബദ്ദഅവാ എനിക്കൊരു കാര്യത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം ഏത് സമയത്ത് ഞാൻ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാലും അല്ലാഹുവിനിക്ക് ഉത്തരം തരണം തങ്ങളെ ഏത് സമയത്ത് ഞാൻ റബ്ബിനോട് ദുആ ചെയ്താലും അല്ലാഹുവിനിക്ക് ഉത്തരം തരണം നബിയേ എന്റെ പ്രാർത്ഥനകൾക്ക് എന്റെ ദുആകൾക്ക് ഞാൻ റബ്ബിനോട് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അല്ലാഹുവിനിക്ക് ഉത്തരം തരാ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയേ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി അനസ് റളിയല്ലാഹു അൻഹു പിടിച്ച കാതിലൊന്ന് നിങ്ങൾ നോക്കി നമ്മളിപ്പോ എന്ത് പറയും ഉസ്താദേ ആക്കിബത്ത് നന്നാ വന്ന് വരക്കണം ഒന്ന് കൽബ് നന്നാ വന്ന് വരക്കണം രണ്ട് പിന്നെ മക്കൾ ഉണ്ടാവാൻ വരക്കണം മൂന്ന് വീടുണ്ടാവാൻ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ടാവും ഇതൊക്കെ ഉൾക്കൊള്ളിച്ച ഒരൊറ്റ വാക്കാണ് അനസ് റളിയല്ലാഹു പറഞ്ഞത് നബിയേ ഞാൻ അങ്ങോട്ട് ദ്വാരന്ന് എനിക്ക് ഉത്തരം കിട്ടണം ഞാനങ്ങട്ട് ദ്വാരന്ന എനിക്ക് ഉത്തരം കിട്ടണം അതിന് തങ്ങൾ എനിക്ക് ദ്വാ ചെയ്ത് തരണം പിന്നെ അനസ് നിങ്ങൾക്ക് എന്തും ദ്വാരക്കാലോ എന്തും ദ്വാരുന്നു പിന്നെ ആര് വരുമ്പോഴും വിഷമം പറഞ്ഞെടുത്തൂടെ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതൊരു പ്രധാന അപ്പൊ ഉസ്താദ്മാരോട് നമ്മൾ പറയാം ഉസ്താദ് കൽബ് നന്നാ വന്ന് വരക്കണം കൽബ് നന്നായാ നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടും അപ്പൊ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൽബ് നന്നാവണം കൽബ് നന്നായിട്ട് എന്ത് പറഞ്ഞാലും വള്ള തരും എന്ത് പറഞ്ഞാലും വള്ള തരും അതൊരൊന്നര വാക്കായിരിക്കും കൽബിൽ മറ്റൊരാളോട് ഉറുപ്പോ കുശുമ്പോ പിണക്കോ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ റബ്ബിനോട് പറയുമ്പോ ആ നീ എന്റെ അടിമയോട് പിണങ്ങിയവനല്ലേ അതുകൊണ്ട് ഗെറ്റ് ഔട്ട് നിന്നോട് ഞാനും പിണങ്ങി അള്ളാഹു പറയേണ്ട ഒരു അവസ്ഥ നമ്മൾ വരുത്തരുത് അപ്പൊ അനസ് റളിയല്ലാഹു പിടിച്ച കാതില് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളു നബിയേ എനിക്ക് ദുആ ചെയ്യേണ്ടത് ഞാൻ ഏത് സമയത്ത് ദുആ ചെയ്താലും എനിക്ക് അള്ളാഹു ഉത്തരം തരണം അതിന് തങ്ങൾ എനിക്ക് വേണ്ടി ദുആ അരക്കണം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തിട്ട് ദുആ ചെയ്ത് തരാ പക്ഷേ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം അതെന്താ അത് ഇൻഷാല്ലാഹ് പറഞ്ഞുതരാം ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു മൂന്ന് സ്വലാത്ത് ഇല്ലേ ഇൻഷാല്ലാഹ് പറഞ്ഞുതരാം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
رسول الله الصلاة والسلام عليك يا حبيب الله أعطينا من كليات عند كل حولنا صب فينا الأمن منكم شيخنا ما دبر بالي تلو الصلاة والسلام عليك يا رسول الله الله الصلاة والسلام عليك يا حبيب الله കണ്ണു മുഖമൊക്കെ തടവി അല്ലാഹുവേ ഈ കണ്ണിനെ കൊണ്ട് ഹബീബായ തങ്ങളെ കാണാ ഞങ്ങൾക്ക് സൗഭാഗ്യ തരണമല്ലാ ഞങ്ങൾക്ക് സൗഭാഗ്യ തരണമല്ലാ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ റബ്ബേ അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയുകയാണ് അനസേ നിനക്ക് ഞാൻ ദുആ ചെയ്തു തരാം മനസേ ഏത് സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ഉത്തരം ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ അനസേ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ അനസേ അനസ് ഓ അനസേ അതിബ് കസ്ബകാ തജിബു ദഅവതകാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നീ ദുആ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് നിന്റെ കണ്ണുനീരുകൾക്ക് അല്ലാഹു വില തരണമെങ്കിലേ നിന്റെ കൈകൾ അല്ലാഹു രണ്ട് കൈയോടെ സ്വീകരിക്കണമെങ്കിലേ നിന്റെ കൽബ് പൊട്ടുന്നത് യജമാനനായ റബ്ബ് കാണണമെങ്കിലേ ആരംഭ റസൂലുള്ള പറയുകയാണ് അതിബ് കസ്ബകാ നിന്റെ അധ്വാനം നീ നന്നാക്കണം മനസ്സേ നിന്റെ ബിസിനസ്സിനെ നീ നന്നാക്കണം മനസ്സേ നിന്റെ കച്ചവടം നീ നന്നാക്കണം മനസ്സേ നിന്റെ വാഹനം നീ നന്നാക്കണം മനസ്സേ നിന്റെ കൃഷിയെ നീ നന്നാക്കണം മനസ്സേ നിന്റെ ഏർപ്പാടിനെ നിന്റെ തൊഴിലിനെ നീ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ ജോലി നല്ല ജോലിയായിരിക്കണം മനസ്സേ അതിലൂടെ വരുന്ന വരുമാനം നല്ല വരുമാനമാവണേ അനസേ കട്ടെടുക്കാത്ത വെട്ടിപ്പിടിക്കാത്ത അതിരുമാന്താത്ത മറ്റുള്ളവനില്ല മോഷ്ടിക്കാത്ത മുതലാളിയെ പറ്റിച്ച് വെട്ടിപ്പ് നടത്തിയെടുക്കാത്ത പ്രിയോ ഹലാൽ 100% ഹലാലായ രൂപത്തിൽ നീ അധ്വാനിക്കാറടിയുണ്ടോ അനസേ 100% ഹലാലായ രൂപത്തിൽ നീ അധ്വാനിക്കാനും മനസ്സ് കാണിക്കുന്നുണ്ടോ അനസേ അങ്ങനെ നീ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി കഴിഞ്ഞാല് നിനക്ക് ഞാൻ വാക്ക് തരാം മനസേ നിന്റെ ദുആനിക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ ഈ വിശാലമായ മൈതാനയിൽ അറിവിന്നിലാവില്ല മജ്ലിസ് കേൾക്കാൻ തടിച്ചുകൂടിയ ആയിരങ്ങളോട് സ്നേഹത്തോടെ വിനയത്തോടെ എല്ലാ ബഹുമാനത്തോടെ പറയുകയാണ് എന്തും നമ്മൾ ചെയ്യാൻ നിൽക്കരുത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും നമ്മൾ സ്വീകരിക്കാൻ നിൽക്കരുത് ബിസിനസ് നടത്തുകയാണെങ്കിലോ കച്ചവടം നടത്തുകയാണെങ്കിലോ കൃഷി ചെയ്യുകയാണെങ്കിലോ ഏത് മേഖലയിൽ ഏത് രൂപത്തിലും പണമുണ്ടാക്കാമെന്ന ചിന്ത നമുക്ക് വരാ പാടില്ല ചെറുപ്പക്കാരാ അല്ല നമുക്ക് നല്ല ആരോഗ്യം കണ്ട് എന്തും ചെയ്യാമല്ലോ അല്ലാഹു നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയും നമുക്ക് പണമുണ്ടാക്കാമല്ലോ എങ്ങനെയും നമുക്ക് പണമുണ്ടാക്കാമല്ലോ റബ്ബ് നമുക്ക് തരുന്ന ബുദ്ധിയെ റബ്ബ് നമുക്ക് തരുന്ന ആരോഗ്യത്തെ റബ്ബ് നമുക്ക് തരുന്ന സമ്പത്തിനെ ഏത് രൂപത്തിലും നമുക്ക് ചെലവഴിക്കാമെന്ന ചിന്ത അത് മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞ കൂട്ടുകാരാ ബിസിനസ് നടത്തുന്നവരെ നിങ്ങളെ ബിസിനസ് ഉയർന്നുകാ
കാണണമല്ലോ മറ്റുള്ളവന്റെ ബിസിനസ് താവണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരാ പാടില്ല ചെറുപ്പക്കാരാ നമ്മുടെ ഷോപ്പിലെ മാത്രം കച്ചവടം മതി അവന്റെ ഷോപ്പിലെ കച്ചവടം കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് മാരണപ്പടി എടുക്കുന്നവരില്ലേ ജോൽശന്മാരെ സമീപിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ സമ്പത്ത് മുടക്കുന്ന മുടക്കികളായി നമ്മൾ മാറാ പാടില്ല എല്ലാവർക്കും നന്മ വരട്ടെ എന്ന ചിന്തയാണ് ഒരു ബിസിനസ്സുകാരന്റെ നല്ല മനസ്സ് എല്ലാവരുടെ ബിസിനസ്സും ഉയരട്ടെ നമ്മൾ മാത്രം ഉയർന്നാൽ പോരാ നമ്മുടെ ബിസിനസ് കണ്ട് മറ്റുള്ളവനും പഠിക്കട്ടെ നമ്മുടെ ബിസിനസ്സിലൂടെ മറ്റുള്ളവനും ഉയരട്ടെ നമ്മുടെ ട്രിക്കുകൾ മറ്റുള്ളവനും അറിയട്ടെ നമ്മുടെ കച്ചവട വിജയത്തിന്റെ രഹസ്യം മറ്റുള്ളവനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കുറഞ്ഞു വരുമെന്ന ചിന്ത നിങ്ങൾക്ക് വന്നുപോയോ അവിടെ പ്രശ്നമാണ് ആ ചിന്ത പ്രശ്നത്തിന്റെ ചിന്തയാണ് കൂട്ടുകാരാ നമുക്കല്ല തരുന്ന നിയമത്തിനെ മറച്ചു വെക്കാനുള്ളതല്ല അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകേണ്ടതാ കൂട്ടുകാരൻ നിങ്ങളോട് ബിസിനസ്സിന്റെ ഐഡിയെ കുറിച്ച് ചോദിക്കുമ്പോ പറയാ നിങ്ങൾക്ക് മടിയുണ്ടോ കൽവിന്റെ മോശമാ കച്ചവടത്തെ കുറിച്ച് ചോദിക്കുമ്പോ പറയാ നമുക്ക് മടിയുണ്ടോ കൽവിന്റെ മോശമാ വിജയത്തിന്റെ രഹസ്യം പരസ്പരം പറഞ്ഞു കൊടുക്കുക എല്ലാവരും വിജയിക്കട്ടെ എന്ന ചിന്ത വരുക എല്ലാവരും ഉയരട്ടെ എല്ലാവരും നന്മയിലെത്തട്ടെ എല്ലാവരും നല്ല വീട് വെക്കട്ടെ എല്ലാവരും നല്ല വാഹനം വാങ്ങട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ അവൻ മാത്രം പരാജയപ്പെട്ട പോണമെന്ന ദുഷിച്ച ചിന്ത അത് മനസ്സിൽ എടുത്തു മാറ്റുമ്പോഴാണ് നിന്റെ മനസ്സിൽ അള്ളാഹു ഇജാബത്ത് നൽകുന്നതെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിബ് കസബക്ക നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങൾ നന്നാക്കുക അധ്വാനം നന്നാക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം ജോലി എടുക്കാൻ നിർത്തുന്നുണ്ട് നല്ലോണം ജോലി എടുക്കണം നല്ലോണം ജോലി എടുത്താലല്ലേ നല്ലതുപോലെ നമുക്ക് കുടുംബത്തെ നോക്കാൻ പറ്റുള്ളൂ ഇൻഷാല്ലാ അത് എങ്ങനെ അത് ഇൻഷാല്ലാ പറഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് നല്ലൊരു സദഖ നല്ലൊരു സംഭാവന നമ്മൾ കൊടുക്കണം വേറെ പിരിവോ കാര്യമൊന്നും ഞാൻ എടുക്കൂല നിങ്ങൾ നല്ലൊരു സദഖ അറിവിനിലാവിന്റെ എല്ലാ മജ്ലിസിൽ ചെല്ലുമ്പോഴും ഞാനവിടെ പറയുന്നതാണ് നമ്മുടെ മജ്ലിസ് നടത്താൻ ഇപ്പോ ഇത് മലപ്പുറം ജില്ലയിലല്ലേ ആണ് ഒരുപാട് ദൂരെയാണ് നമ്മൾ തമ്മിലുള്ളത് അപ്പൊ അൽഹംദുലില്ലാ ഇവിടെ വരാനും ഇവിടെ വന്നപ്പോ ഒരുപാട് മുഖങ്ങളൊക്കെ ഓർമ്മയിലുണ്ട് അവിടെ വന്നവരൊക്കെ ഈ മജ്ലിസിലുണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ അപ്പോ കാണാനൊരു അവസരം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നമുക്ക് ഒരുക്കി തന്നല്ലോ ജാമിയ മുഈനയുടെ ഈ ഒരു വലിയ സംരംഭത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന സദഖ അത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വളരെ സന്തോഷമുള്ള വളരെ സന്തോഷം മനസ്സറിഞ്ഞു കൊടുക്കണം മനസ്സറിഞ്ഞിട്ട് ഈ സദഖ ഈ മഹത്തായ ജാമിയ മുഈനയുടെ വലിയ സ്ഥാപനത്തിലേക്കാണ് ദഅ്വാരംഗത്ത് ഇൽമിന്റെ രംഗത്ത് വലിയ വിപ്ലവം തീർത്തു കൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട ഈ നേതൃത്വം അള്ളാഹു ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് അള്ളാഹു ഉയർത്തുമാറാവട്ടെ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് അള്ളാഹു ഉയർത്തട്ടെ ഒരു നാണയത്തൊട്ട് പോലും പുറത്തു പോകില്ല ഒരു നാണയത്തൊട്ട് പോലും പുറത്തു പോവാതെ ദീനിന്റെ ദഅ്വാരംഗത്ത് വളർന്നു വരുന്ന മുതഅല്ലിമീങ്ങളെ ആലിമീങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ നൽകുന്ന സദഖ ഇന്ന് നമ്മൾ നൽകുന്ന സദഖ ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളൊക്കെ ഞാൻ എന്റെ ഉമ്മയുടെ പേരിൽ ഇൻഷാല്ലാ ചെറിയൊരു സദഖ ഈ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കാം നിങ്ങളൊക്കെ നിങ്ങളുടെ ഉമ്മയുടെ ബാപ്പയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെയൊക്കെ പേരിൽ ഈ നാട്ടിൽ നിന്നൊക്കെ മരിച്ചുപോയി ഒരുപാട് ആളുകളുണ്ട് ഒരൊക്കെ പേരിൽ ഇൻഷാല്ലാ ഒരു ചെറിയ സദഖ നല്ല നിയത്ത് വെച്ചിട്ട് ഈ സദസ്സിലും ഉമ്മമാരും റോഡ് സൈഡിലൊക്കെ ഉള്ള ആളുകളുണ്ട് എല്ലാവരും സഹകരിക്കണം സാധാരണ അറിവിന്ദില്ലാവിന്റെ പ്രോഗ്രാമിന് പോയാൽ എല്ലാവരും സഹകരിക്കാറുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കാറുണ്ട് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും വളരെ സന്തോഷം തന്നെ ചില സദസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അവിടുത്തെ അമുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ വെള്ളമൊരുക്കിയിട്ടുണ്ടാവും എന്തൊരു വലിയ സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ ആ മജ്ലിസിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ആ നാട്ടിലെ അമുസ്ലിമീങ്ങളായ കുറച്ച് ചെറുപ്പക്കാർ വെള്ളമൊക്കെ കലക്കിയിട്ട് അൽഹംദുലില്ലാ മജ്ലിസിൽ വരുന്ന ആളുകൾക്ക് ഇങ്ങനെ നൽകുക ഇതൊക്കെ വല്ലാത്ത സന്തോഷമാണ് റബ്ബേ ഞങ്ങളുടെ നാട്ടിൽ നീ എന്നും നന്മ നൽകണേ റഹ്മാനെ സൗഹൃദം നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ ഈ നാട്ടുകാർക്ക് ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും അതിൻ്റെ സന്തോഷം നൽകണേ അല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
മാഷാഅല്ലാ ഒരു സഹോദരി ഒരു പുണ്യ കൊടുത്തു വെച്ചിട്ടുണ്ട് മാഷാഅല്ലാ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ ഒരു മൂന്ന് സ്വലാത്തിൽ എല്ലാവരും ഇൻഷാഅല്ലാ ബക്കറ്റിലേക്ക് നല്ലൊരു കളക്ഷൻ കൊടുക്കി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം തുടരെ ട്ടോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് നല്ല നിയത്തെ ചൊളി ഇൻഷാഅല്ലാ സ്വലാത്തിൽ ആമീൻ പറയ നല്ലൊരു സദഖ നല്ലൊരു അമൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ദുആരിക്കണേ അല്ലാ ഇജാബത്ത് തരട്ടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ല റബ്ബേ പരിശുദ്ധമായ ശഅബാൻ മാസമാണ് ആ ശഅബാൻ മാസത്തിൽ ഈ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ നല്ലൊരു സദഖ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാനെ കബൂലാക്കണം അല്ലാ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ ആക്കിബത്തിനെ നീ നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ കൽബിനെ നീ നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ ജോലി ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതമാണ് ദീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ നൽകുന്നതല്ലാ അതിന് പകരമായിട്ട് ഈ പ്രിയപ്പെട്ടവരുടെ ജോലിയിലും ഏർപ്പാടിലും നല്ല പറക്കത്ത് തുറന്നു കൊടുക്കണേ അല്ലാ നാളെ നേരം വിളുത്താ ജോലിക്ക് പോവാനുള്ളവരാണ് ഈ പ്രിയപ്പെട്ടവരൊക്കെ ബിസിനസ്സുകാര് കച്ചവടക്കാര് വാഹനം ഓടിക്കുന്ന ടാക്സി ഡ്രൈവർമാര് റബ്ബേ ഷോപ്പുകളിലും തെരുവോളങ്ങളിലും കച്ചവടം നടത്തുന്നവരെ ഏതെല്ലാം മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സദസ്സിലുണ്ട് കച്ചവടം ചെയ്യുന്നവരെ സദസ്സിലുണ്ട് അവർ ചെയ്ത കച്ചവടത്തിൽ നിന്ന് നീ അവർക്ക് കൊടുത്ത കാശിനിൽ ഒരു വിഹിതമാണ് റബ്ബേ എന്റെ ദീനിന് വേണ്ടി ഇവര് തരുന്നത് സഹോദരിമാര് നിറഞ്ഞു കവിഞ്ഞൊരുപാട് ഉമ്മമാർ സാധുക്കളാണ് അവർക്ക് സ്വർഗം നൽകണേ റബ്ബേ ബറക്കത്ത് നൽകണേ റബ്ബേ റാഹത്ത് നൽകണേ റഹ്മാനെ ഉമ്മമാരെ കാര്യമായിട്ട് നിങ്ങളൊക്കെ സഹകരിച്ചു കൊടുക്കുക ഇതല്ലാഹു തരുന്ന തൗഫീഖല്ലേ ഇതല്ലാഹു തരുന്ന തൗഫീഖല്ലേ നമ്മൾ കൊടുക്കുന്നതിന്റെ ഇരട്ടിയായി റബ്ബേ ഞങ്ങൾക്ക് രണ്ട് ലോകത്തോകത്തി വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ ഇൻഷാല്ലാ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അനസ് തങ്ങളോട് മുത്തുനബി പറയുകയാണ് അനസേ നിന്റെ ജോലി നീ നന്നാക്കണം മോനെ അതിബ് കസ്ബക നീ ചെയ്യുന്ന ജോലി നീ ചെയ്യുന്ന ഏർപ്പാട് നീ ചെയ്യുന്ന ബിസിനസ് നീ ചെയ്യുന്ന കച്ചവടം നന്നായാൽ നിന്റെ പ്രാർത്ഥനകൾ മുഴുവനും മലക്കുകള് റബ്ബിലേക്ക് സന്തോഷത്തോ നബി മുഹമ്മദ് മുസ്തഫ ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ നമ്മുടെ വീട്ടിലിരുന്നുള്ള ദുആ ചെയ്യുമ്പോ അല്ല ഉത്തരം തരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെ പെങ്ങളെ എന്തോരെ വിഷമങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് സങ്കടം പറയുമ്പോ പാവങ്ങളാ അവർക്കത്ര സങ്കടം പറയാനുണ്ട് അവർക്കത്ര വിഷമം പറയാനുണ്ട് അവർക്കത്ര പരാതി പറയാനുണ്ട് ആ പരാതികൾ ആ പ്രശ്നങ്ങളും ആ പരിഭവങ്ങളെല്ലാം യജമാനനായ റബ്ബിനോട് പറയുമ്പോ അല്ല സ്വീകരിക്കണമെങ്കിൽ മുത്തുനബി പറഞ്ഞ ഒരേ ഒരു നിബന്ധനയാ അതിബ കസ്ബക ജോലി നന്നാവണം പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ നിങ്ങളെ ഭർത്താക്കന്മാരെ ജോലി നന്നാക്കാ നിങ്ങൾ പറയുക ഹലാലായ രൂപത്തിൽ മാത്രമാവണോ ഒരു നാണയത്തൊട്ട് പലിശ നമ്മുടെ സമ്പത്തിൽ കലരാൻ പാടില്ല ഒരു നാണയത്തൊട്ട് ഹറാമിന്റെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല അതിരുകെട്ടുമ്പോ ശ്രദ്ധയോടെ കെട്ടണേ അല്ലാഹു നമുക്ക് തന്ന ഭൂമിയല്ലേ ആ ഭൂമിയിൽ അതിരുകെട്ടുന്ന സമയത്ത് മറ്റുള്ളവന്റെ സ്ഥലം നമ്മൾ കൂടുതൽ എടുക്കാൻ പാടില്ല ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ ബുദ്ധികളെ കൊണ്ട് നമ്മുടെ സംസാര വാചല്യം കൊണ്ട് മറ്റുള്ളവരെ പിടിച്ചിരുത്താൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞേ വന്നേക്കാ പക്ഷേ ആ സ്ഥലം പിന്നെ അനുഭവിക്കാനുള്ളത് നമ്മുടെ മക്കൾക്കാണ് നമ്മുടെ പേരമക്കൾക്കാണ് നമ്മുടെ മക്കൾക്കാണ് അവരത്
അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരൂ. അതുകൊണ്ട് മറ്റൊരാളെ പൊരുത്തമില്ലാത്ത ഒരു സമ്പത്തും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ പാടില്ല. അല്ലാ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു സമ്പത്തും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹദീസിന്റെ ബാക്കി ഭാഗം പറയട്ടെ. ഒരു പ്രിയപ്പെട്ട ഒരാൾ ഒരു ചെറുപ്പക്കാരന് ഹറാമില്ലെന്നൊരു പിടി ഭക്ഷണം കഴിച്ചാൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല, ഒരു പത്ത് രൂപ, അതല്ലെങ്കിൽ 20 രൂപ, അതല്ലെങ്കിൽ 30 രൂപ. എന്റെ ഡ്രൈവർമാർ ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത്. എപ്പോഴും ഡ്രൈവർമാർക്ക് ദുആർക്കുന്ന ആളാണ് ഞാൻ. അല്ലാഹു നമ്മുടെ ഡ്രൈവർമാർക്ക് അല്ലാ ബറക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ ടാക്സികളിലൊക്കെ അല്ല നല്ല ട്രിപ്പ് തരട്ടെ. പക്ഷേ അറിഞ്ഞത് കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാർ വന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് നന്നാവണമെന്ന ചിന്ത വെച്ചുകൊണ്ട് പറയുകയാണ്, മുതലാളിയുടെ വാഹനം നമ്മൾ ടാക്സിയായി ഓടിക്കുന്ന സമയത്ത് പമ്പുകളിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിക്കാറില്ലേ, ഡീസൽ അടിക്കാറില്ലേ. പലപ്പോഴും മുതലാളിയുടെ മുന്നിൽ ബില്ല് കാണിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്, വാഹനത്തിൽ നമ്മൾ ഡീസൽ അടിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. പാടില്ല കൂട്ടുകാരാ, നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് അതല്ല ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അങ്ങനെ നടക്കുന്നില്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ നടക്കുന്നത് ബോധ്യപ്പെട്ടത് കൊണ്ടാ ഞാൻ പറയുന്നത്. ഉസ്താദ് തന്ന പ്രഭാഷണത്തിൽ പറയണേ, കാരണം ഒരുപാട് ചെറുപ്പക്കാർ ഉസ്താദിന്റെ വാത് കേൾക്കുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞതൊരു ഡ്രൈവർ തന്നെയാ, അതുകൊണ്ടാണ് സ്നേഹത്തോടെ പറയുന്നത്. ഒരു 10 രൂപക്ക് വേണ്ടിയിട്ട്, 50 രൂപക്ക് വേണ്ടിയിട്ട്, 100 രൂപക്ക് വേണ്ടിയിട്ട് മുതലാളിയുടെ മുന്നിൽ മറ്റൊരു ബില്ല് കാണിച്ചു കൊടുത്തിട്ട് കുടുംബം പോറ്റാ നിൽക്കേണ്ട ചെറുപ്പക്കാരാ, അത് പരാജയത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്, അത് പരാജയത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ, തട്ടിപ്പ് നടത്തുമ്പോ വെട്ടിപ്പ് നടത്തുമ്പോ അല്ലാ നിങ്ങളെ പെട്ടെന്ന് കൊടുക്കില്ല എന്ന് വരാ. പക്ഷേ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാൾക്കും പിടിക്കാൻ പറ്റൂല എന്നല്ല. മീൻ പിടിക്കുമ്പോ ചൂണ്ടയിടുന്നത് കണ്ടിട്ടില്ലേ, ചൂണ്ടയിടുന്നത് പോലെയാണ് കൂട്ടുകാരാ, ചൂണ്ടയിടുന്നത് പോലെയാണ് കൂട്ടുകാരാ. ചൂണ്ടയിടുമ്പോ ആ ചൂണ്ടയുടെ കുളത്തിലെങ്ങാനും മീനെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വലിക്കൂലല്ലോ. പിടിച്ചു എന്നറിയുമ്പോ ചൂണ്ടയുടെ കയറ് നമ്മൾ ഒന്നുകൂടി അയച്ചു കൊടുക്കുകയല്ലേ. ഇത് എന്റെ വാക്കുകളല്ല, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാൾ. മീൻ പിടിക്കുന്ന സമയത്ത് മീൻ ചൂണ്ടയിൽ കൊളത്തി എന്നറിയുമ്പോ ആ ചൂണ്ട നമ്മൾ എങ്ങനെ അയച്ചു കൊടുക്കുകയാൾ. നല്ലതുപോലെ കൊളത്തി കഴിഞ്ഞാൽ ഒരൊറ്റ വലിയ അപ്പോഴല്ലേ ആ കുളത്തിൽ നമുക്ക് മീൻ കിട്ടുന്നത്, ആ ചൂണ്ടയിൽ നമുക്ക് മീൻ കിട്ടുന്നത്. ചൂണ്ടയിൽ മീൻ വന്ന് കൊളുത്തുമ്പോൾ തന്നെ വലിച്ചാൽ അത് മിസ്സായി പോകുമല്ലോ. ഇതേ പ്രകാരമാണ് ചെറുപ്പക്കാരാ, മഹാനായ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, തട്ടിപ്പ് നടത്തുമ്പോ നമ്മുടെ വീട് 2 നിലയിൽ കയറിയേക്കാ, നമ്മൾ ആരും കാണുന്നില്ല എന്ന ധാരണ വേണ്ട. റബ്ബ് നമ്മ ചൂണ്ടലിടുകയാണ്, ചൂണ്ടയിൽ കൊളത്തുമ്പോഴാണ് റബ്ബ് അവസാനം ഒരു വലി തരുന്നത്. മാരകമായ രോഗം തന്നിട്ടോ, ഈ ദുന്യാവിൽ വല്ല പ്രതിസന്ധി തന്നിട്ടോ അല്ല നിങ്ങളെ പരീക്ഷിക്കുമെന്ന തോഹ നബി മുഹമ്മദ് മുസ്തഫ പേടിയാകുന്നു. റബ്ബേ ഞങ്ങളെ അദ്വാനവിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ, ഞങ്ങളെ അദ്വാനവിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആരെങ്കിലും അങ്ങനെ ഹറാമ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരില്ലെന്നാണോ ആരുടേതാണോ സമ്മതമില്ലാതെ കെടുത്തിട്ടുള്ളത് അവരോട് പൊരുത്തപ്പെടിപ്പിക്കണേ, അവരോട് മാപ്പ് പറയണേ. ജീവിതത്തിലെ നല്ല കാലത്ത് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മടി കാണിക്കാൻ പാടില്ല. എന്റെ ഖബറിൽ ഞാൻ മാത്രമാ, നിങ്ങളെ ഖബറിൽ നിങ്ങൾ മാത്രമാ. ചെയ്തു പോയ നന്മ നിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയ നന്മ നിന്മകളേ
സ്ക്രീൻ ഇന്റെ കത്ത് കൊണ്ട് വന്നിട്ട് കാണിച്ചു തരുമ്പോ അതിൽ നിന്ന് ഒന്നുപോലെ ഡിലീറ്റ് ആയിട്ടുണ്ടാകൂല, അതിൽ നിന്ന് ഒന്നുപോലെ മാർക്ക് അൽമാർക്കായി പോയിട്ടുണ്ടാകൂല. എല്ലാമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും ഇത് നിന്റെതല്ലേ, ഇത് നിന്റെതല്ലേ, ഇത് നീ പറഞ്ഞതല്ലേ, ഇത് നീ കമന്റ് എഴുതിയതല്ലേ, യൂട്യൂബിലൂടെ എന്ത് മൈതാമെന്ന് നിങ്ങൾ കരുതിയോ, ഫേസ്ബുക്കിലൂടെ എന്ത് മൈതാമെന്ന് കരുതിയോ, എഴുതാൻ അറിയാത്തത് കൊണ്ടാണോ തിരിച്ചെഴുതാത്തത്, പറയാൻ അറിയാത്തത് കൊണ്ടാണോ തിരിച്ചു പറയാത്തത്. അല്ലാന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, അങ്ങനെ പറഞ്ഞാ നിന്റെ ജീവിതം നഷ്ടപ്പെടുന്നതാ, അങ്ങനെ എഴുതുമ്പോ നീ ശ്രദ്ധിക്കണം മോനെ. ആ കമന്റ് യൂട്യൂബിൽ നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ അക്കൗണ്ടിലേക്ക് പാപക്കറകൾ എങ്ങനെ കുന്നുകൂടുമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ. അപ്പേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാക്കണേ റഹ്മാനെ. അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് ഞാൻ പൂർത്തീകരിക്കട്ടെ. ഫഇന്നർ റജുലാ ലയർഫഉ ലുക്മത മിനൽ ഹറാം, ഒരൊറ്റ പിടി, ഒരൊറ്റ പിടി ഹറാമെങ്ങാനും വയറ്റിലേക്ക് കലർന്നു കഴിഞ്ഞാൽ നിങ്ങളല്ല, നിങ്ങളെ ഭാര്യയുടെയോ മക്കളുടെയോ മരുമക്കളുടെയോ ആരുടെയെങ്കിലും വയറ്റിലേക്ക് ഒരൊറ്റ പിടി കലർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഫലാ യസ്തജാബ ലഹോ ദഅവത അർബഈന യൗമാ. അനസേ ഇങ്ങവാ, അനസേ പറഞ്ഞു കൊടുക്കൂ, അനസേ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ, നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. ഒരൊറ്റ പിടി ഹറാം നമ്മുടെ വയറ്റിൽ ചേർന്നാൽ അല്ലാഹുവേ മുത്തുനബി പറയുകയാണ്, നാൽപ്പത് ദിവസം നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു അറസ്റ്റ് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാൽപ്പത് ദിവസം നമ്മുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരം തരൂല്ല. നാൽപ്പത് ദിവസങ്ങളെ, നാൽപ്പത് ദിവസങ്ങളെ നമ്മളെ ദുവാഹനിക്കള്ള തടയിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പേടിയാകുന്നില്ലേ ചെറുപ്പക്കാരാ, പേടിയാകുന്നില്ലേ പെങ്ങളെ? ഉസ്താദേ ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ശ്രദ്ധിക്കാനാ? ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ശ്രദ്ധിക്കണം കൂട്ടുകാരെ. പരമാവധി നമ്മൾ പലിശയിൽ നിന്ന് മാറി നിൽക്കുക. ബാങ്കുമായിട്ട് നമുക്ക് അകന്നു കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോ. പക്ഷേ പരമാവധി എന്ന് പറഞ്ഞാൽ പരമാവധി പലിശയിൽ നിന്ന് മാറി നിൽക്കണേ. ഹലാലിലൂടെ സമ്പത്തിച്ച്, ഹലാലിന്റെ ഭക്ഷണം കഴിച്ച്, ഹലാലിന്റെ വെള്ളം കുടിച്ചിട്ട് ഒരാളുടെയും ഒരാളുടെയും സമ്പത്തിനെ അപഹരിക്കാതെ നല്ല രൂപത്തിൽ കുടുംബം പോറ്റുന്നവനാണ്, അവനാണ് ആൺകുട്ടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെട്ടിപ്പ് നടത്തുന്നവൻ ആൺകുട്ടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? അൽ മുഅ്മിനുൽ ഖവിയു, ആൺകുട്ടിയായ മുഅ്മിനാൻ, അഹബ്ബുൽ ഇലല്ലാ, യജമാനനായ റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ആ ആൺകുട്ടിയായ മുഅ്മിനിന്റെ ഒരു അടയാളം മുത്തുനബി പറഞ്ഞത്, അതിബ് കസ്ബകാ, അവനാണ് ആൺകുട്ടി. നമ്മൾ ഈ ആഴ്ച മൂന്നാൾ ഒരുമിച്ച് ഗൾഫിൽ പോയി, ഒരാൾ മാത്രം അറബിനെങ്ങനെ പഠിച്ചിട്ട് ഓ നല്ല ഉണ്ടാക്കി, ഓൻ ആൺകുട്ടിയാ. നമ്മൾ അങ്ങനെയല്ലേ വരാ, ഓ ആൺകുട്ടിയാ, ഓ ഉണ്ടാക്കാൻ പഠിച്ചിട്ട്, എങ്ങട്ടുണ്ടാക്കാൻ പഠിച്ചിങ്ങനെ. ഓനെ കുറിച്ചിട്ടല്ല മുത്തുനബി ആൺകുട്ടിയാണെന്ന് പറയണത്. അൽ മുഅ്മിനുൽ ഖവിയു, ഖവിയായ ആൺകുട്ടിയായ മുഅ്മിനാരാ ഉണ്ടാക്കുന്നത് ഹലാലായ രൂപത്തിൽ. അത് കുറച്ചാണെങ്കിൽ, ചെറിയ കൂരയാണെങ്കിൽ ചെറിയ കൂര, അതെങ്ങനെ സമ്പത്ത് മാത്രം ശ്രദ്ധിച്ചാ പറ, എല്ലാം ശ്രദ്ധിക്കണം. അറിയോ നിങ്ങൾക്ക് മഹാനായ ഇമാം ഹറമൈൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ശിഫ, ആ വെള്ളത്തിൽ നീ നൽകണേ റഹ്മാനെ. മലക്കുകളെ കൊണ്ട് ഞങ്ങളെ നീ മന്ത്രിപ്പിച്ചു തരണേ റഹ്മാനെ. ഇമാം
ഹറമൈൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങനെ കിതാബ് ഓതി കൊടുക്കാണ് മക്കൾക്ക്. അപ്പോ ഇടക്ക് ഇബാറത്തിൽ എന്ന് പറഞ്ഞ കിതാബ് വായിക്കുന്നിടത്ത് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക്, ചെറുത് എന്ന് പറഞ്ഞ ചെറുത്. ശിഷ്യന്മാരോട് ഉടനെ പറഞ്ഞു, മക്കളെ അത് പറഞ്ഞിട്ട് കാറില്ല, അത് അന്ന് പാല് കുടിച്ചതിന്റെ ഫലമാണ്. ഉസ്താദേ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല, പാല് കുടിച്ചതിന്റെ ഫലമാണെന്ന് തങ്ങളെ പറഞ്ഞല്ലോ ഉസ്താദേ. എന്തിനെ കുറിച്ചിട്ടാണ് ഉസ്താദ് പറഞ്ഞത്? മഹാനായ ഇമാം ഹറമീൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെറിയ കുഞ്ഞായ സമയം, ഉമ്മയുടെ മടിത്തട്ടിൽ വളരുന്ന കാലം, ചെറിയ കുഞ്ഞാകുന്ന സമയത്ത് ഉമ്മയും പാപ്പയൊക്കെ ജോലിക്ക് പോകുമല്ലോ. ഈ അയ്യോട്ടിച്ചിറയിലെ അറവിന്ദിലാവിന്റെ മൈതാനിയിൽ തടിച്ചുകൂടിയവരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ പഴയകാലം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ ഉമ്മ ജോലിക്ക് പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളെ ബാപ്പച്ചി ജോലിക്ക് പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്റെ ഉമ്മയും ബാപ്പയും ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളെ മൂന്ന് മക്കളെ പോറ്റി വളർത്തിയത്. അത് ഞാനെന്നും ഓർത്തെടുക്കുകയാണ്. ഉമ്മയുടെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ, ബാപ്പക്ക് ദീർഘായുസ് കൊടുക്ക റബ്ബേ. നിങ്ങൾ ആലോചിച്ചു നോക്കിയ പഴയ കാലക്ക് അങ്ങനെയാണ്, ഇന്നൊന്നും അങ്ങനെയല്ല. ഇന്ന് വളരെ സുഖല്ലേ, ഇന്ന് വളരെ സന്തോഷല്ലേ. പഴയ കാലത്തൊക്കെ എങ്ങനെയാ, മാതാപിതാക്കൾ ആരുണ്ടാവൂല വീട്ടിൽ, മക്കളുണ്ടെങ്കിൽ ഉണ്ടാവും. കാരണം എന്താ, മാതാപിതാക്കളൊക്കെ പാടത്തും വരുമ്പോത്തേരും ഉമ്മയടക്കം എല്ലാവരും ജോലിക്ക് പോയിട്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലിക്ക് പോയി. നിങ്ങൾക്ക് തന്നെ പറയണ്ടാവൂല ഒരുപാട് കഥകൾ. നിങ്ങളെ പഴയ കാലങ്ങളിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. അള്ളാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, ഉമ്മയും ബാപ്പയും മരിച്ചു പോയവർ ആരൊക്കെ സദസ്സല്ലേ? ഒന്ന് കൈയുയർത്തി കാണട്ടെ, എന്റെ കൂടെ ആരൊക്കെ ഉണ്ടോക്കട്ടെ. അല്ലാ, ഭൂരിഭാഗം ആളുകൾ കൈതാത്തി. ഇപ്പൊ നമുക്കൊരു സ്വലാത്തില്ല ഓല കബർ, ഇപ്പൊ നമുക്കൊരു സ്വലാത്തില്ല. അല്ലാഹു ഓല കബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ചൊല്ലി عليك يا حبيب الله كم مريض قد آتاه كامل الشفا بكم ليس بالعلاج بل بالقول يا مدور والي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. അല്ലാഹുവേ, ഈ സ്വലാത്ത് ഞങ്ങളെ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. ഈ സ്വലാത്ത് ഞങ്ങളെ ബാപ്പയുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ വലിയുമ്മമാരെ വലിയപ്പമാരെ പലനും ഖബറിലാണ്. ഞങ്ങളെ കാണാത്ത ഞങ്ങളെ വലിയുമ്മമാരെ വലിയപ്പമാരെ പലരും ഖബറുകളിലാണ്. അല്ലാഹുവേ, ആ ഖബറുകളിലേക്കൊക്കെ ഈ സ്വലാത്തിന്റെ സുഖം തന്നെ എത്തിച്ചു നൽകണേ റഹ്മാനെ. ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചുപോയി, ഉമ്മ മരിച്ചു
മരിച്ചവരൊന്ന് കയ്യുയർത്താ പറഞ്ഞപ്പോ എത്ര ആളുകളാണ് കയ്യുയർത്തിയത്? എത്ര ആളുകളാണ് ബാപ്പ മരിച്ചെന്ന് പറഞ്ഞ് കയ്യുയർത്തിയത്? അല്ലാ ആ ഉമ്മയുടെ ബാപ്പയുടെ ഖബറിലേക്ക് ഈ മക്കൾ ചൊല്ലിയ സ്വലാത്തിനെ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് എത്തിക്കണേ അല്ലാ. ജനലക്ഷങ്ങൾ നമ്മുടെ കൂടെ ഓൺലൈനിലൂടെ ആമീൻ പറയുകയാണ്. അല്ലാഹുവേ ഈ സഹോദരിമാർ ഈ മൈതാനി നിറഞ്ഞു കവിഞ്ഞ ഈ സഹോദരിമാരെ കുടുംബത്തിൽ നിന്ന് പരിച്ചുപോയവരുണ്ട്. ഈ അയ്യോട്ടിച്ചെറിയുടെ പരിസര ഭാഗങ്ങളിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്. ഈ പ്രിയപ്പെട്ടവരുടെ നാടുകളിൽ നിന്ന് മരിച്ചുപോയവർ ഇവരെല്ലാം വ്യത്യസ്ത മഹല്ലുകാരാണ്. ആ മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരെ ഗൾഫ് നാടുകളിൽ മരിച്ചു കിടക്കുന്നവരെ ആ കബറുകളിലേക്കെല്ലാം ഞങ്ങളെ മജ്‌ലിസിൽ നിന്ന് ചൊല്ലിയ സ്വലാത്ത് എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ, എത്തിക്കണേ റഹ്മാനേ. അപ്പൊ പറഞ്ഞു ഇമാ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറയാണ് എന്താ സംഭവം. വായിച്ച സമയത്ത് ഇബാറത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ കാരണം എന്താ? ചെറിയ കുഞ്ഞായ സമയത്ത് എന്റെ ഉമ്മയും ബാപ്പയും ജോലിക്ക് പോയി. ജോലിക്ക് പോയപ്പോ ഞാൻ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പൊ ചെറിയ കുഞ്ഞാവുമ്പോ എന്താ സ്വാഭാവികമായിട്ട് കരയും. ചെറിയ മക്കളാണ് നല്ലോണം കരയും. മക്കള് കരയുമ്പോ ആയത്ത് കുറിച്ച് ഒതിട്ട് കണ്ണിലേക്ക് നമ്മൾ പതുക്കെ ഒതി കൊടുക്കാം. തീരെ കരച്ചിൽ നിൽക്കാത്ത മക്കളുണ്ടാവല്ലോ, നിൽക്കാതെ കരയുന്ന മക്കള്. എപ്പോഴേലും കരഞ്ഞ അങ്ങനെയല്ല, ചില മക്കള് നിൽക്കാതെ നിൽക്കാതെ സ്റ്റോപ്പില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോ കണ്ണേറ് തട്ടിക്കഴിഞ്ഞാ അങ്ങനെയാണ്. മക്കൾക്ക് വേഗം കണ്ണേറട്ടോ, ആ ഓ ആ വാക്ക് മതി, ആ ഓ അതില് കഴിഞ്ഞു, അതിലും കണ്ട് തട്ടും. ചിലപ്പോ നല്ലൊരു തട്ടല്, ചിലപ്പോ നല്ല ആളാണെങ്കിൽ ചിലപ്പോ നന്മ പറഞ്ഞാലും കണ്ണേറട്ടും. അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യാണ്. അത് നന്മ പറഞ്ഞാലും എന്തൊരു നല്ല കുട്ടി. അതും ചെലപ്പോ നന്മ പറഞ്ഞാലും കണ്ണേറട്ടെ, തിന്മ പറഞ്ഞാലും കണ്ണേറട്ടും. അള്ളാഹു എല്ലാ കണ്ണേറും കരിച്ചു കളയട്ടെ. മടവൂരി ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, ഹാജാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സർവ ഷറു നീ ബാത്തുലാക്കണേ റഹ്മാനെ. അപ്പൊ അങ്ങനെ പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം. പറയുമ്പോഴേ നമ്മൾ നന്മ ഉദ്ദേശിച്ചിട്ട് മാഷാ അള്ളാ ബിസ്മി ചൊല്ലിയിട്ട് നല്ലത് പറയാം. അത് കണ്ണേറ് തട്ടാനായിട്ട് അങ്ങനത്തെ വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പൊ ചിലപ്പോ കണ്ണേറ് തട്ടിക്കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പൊ എന്ത് ചെയ്താൽ മതി? ആയത്ത് കുറിച്ച് ഓതിയിട്ട് കുഞ്ഞിന്റെ കണ്ണിലേക്ക് പതുക്കെ ഊതി കൊടുത്താൽ മതി. പതിയെ കുഞ്ഞു മക്കളെ നമ്മൾ പറയല്ലോ സദ നല്ല കരച്ചിലാണ്, മക്കൾ നല്ല വാശിയാണ്, കണ്ണേറ് കാരണം വാശിയിലൊക്കെ പെടും മക്കള്. അപ്പോ ഈ കണ്ണേറ് പോകും നല്ലൊരു ഫലമില്ലെന്നാണ് ആയത്തിൽ കുറിച്ച്. നിങ്ങൾ തന്നെ ഓതാ, അത് ഉമ്മയും ബാപ്പയും ഓതിയാൽ മതി. ഉമ്മയും ബാപ്പയും ഓതിയാൽ ഏറ്റവും വലിയ പവർ. ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് ഇടക്കിടക്ക് തലയിൽ കൈ വെച്ച് മന്ത്രിപ്പിക്കാറുണ്ട്. എന്റെ ഉമ്മ കബറിലാണ്, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്യാ. നമ്മുടെ ഉമ്മാനെ കൊണ്ട് നമ്മുടെ ബാപ്പാനെ കൊണ്ട് ഇടക്കിടക്ക് നമ്മളിങ്ങനെ ദുആ ചെയ്യിപ്പിക്കുക. ആദ്യം ഒന്ന് ദുആ ചെയ്യാൻ പറയുമ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ രണ്ടു വട്ടം പറയുമ്പോൾ പോവും. അതാണ് ഏറ്റവും വലിയ പവർ. നിങ്ങൾ മുറുകെ പിടിച്ചോളി, അതാണ് ഏറ്റവും വലിയ പവർ. വെടി കൊള്ളാതെ എങ്ങനെ പോവാ മുന്നോട്ട്? പക്ഷേ ഉമ്മയും ബാപ്പയും നമ്മളെ എങ്ങാനും വേദനിക്കുന്ന ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു ഹൈപ്പർ സെക്കൻഡ്, ഒരു ചെറിയ ഒരു ചെറുത്, എത്രത്തോളം ചെറുതാണ് അത്രയും ചെറുത്. ഉമ്മയും ബാപ്പയും നമ്മൾ വെറുത്താലോ, അവിടെ കഴിഞ്ഞ കാര്യങ്ങൾ. റബ്ബെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അപ്പോ മക്കള് കരയുമ്പോ ആയത്ത് കുറിച്ച് ഓതിക്കഴിഞ്ഞാല് കണ്ണേറിന് വലിയ ഫലമാണ്. അതേപ്രകാരം മക്കൾ, ഇപ്പൊ നമ്മുടെ മക്കൾക്ക് എക്സാമാണ്, പരീക്ഷയൊക്കെ തുടങ്ങി മക്കൾക്ക്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കൾക്ക് നല്ല ബുദ്ധി കൂടാൻ വേണ്ടി നമ്മൾ തേനില് മൂന്ന് ആയത്ത് കുറിച്ച് ഓതി, മൂന്ന് അലം നശ്ര സൂറത്ത് ഓതി മന്ത്രിക്ക. അലം നശ്ര സൂറത്ത് തഫ്സീർ സ്വാമി പറയുന്നുണ്ട്, തഫ്സീർ സ്വാമി പറയുന്നുണ്ട് നല്ല ഒരുപാട് ഫലങ്ങൾ അലം നശ്ര സൂറത്ത് എന്ന് പറയുന്നുണ്ട്. സംസാരത്തിലെ വിക്കുകൾ മാറിക്കിട്ടാൻ, സംസാരത്തിലെ എടങ്ങേറുകൾ മാറിക്കിട്ടാൻ അലം നശ്ര സൂറത്ത്. നിങ്ങള് ഒരു വലിയ പ്രയാസം വരുമ്പോ നെഞ്ഞത്തെ കൈവച്ച് അങ്ങ് ഓതിയാണ്ടല്ലോ, അതങ്ങ് തീരും. മനസ്സറിഞ്ഞ് ഓതണം. എന്റെ പ്രയാസം അല്ല മാറ്റിത്തരും എന്ന ഉറപ്പോടെ ഓതണം. അപ്പൊ അലം നശ്ര സൂറത്ത് ഓതി വെള്ളം കൊടുത്താലേ, അതല്ലെങ്കിൽ ഈ തീരെ തടിയില്ലാത്ത മക്കളുണ്ടാവും, തീരെ തടിയില്ലാത്തവർ. യാ കവിയു യാ മത്തീനു യാ അല്ലാഹ്, യാ കവിയു യാ അല്ലാഹ്, യാ മത്തീനു യാ അല്ലാഹ്. ഇത് നിന്റെ വകയില്ലട്ടോ, മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. യാ കവിയു യാ അല്ലാഹ്, യാ മത്തീനു യാ അല്ലാഹ്. അത് മന്ത്രിച്ചിട്ട് ഭക്ഷണത്തിൽ ഊതി കൊടുത്താൽ മതി. മക്കൾക്ക് ആ ഭക്ഷണം ശരീരത്തിൽ നല്ലതുപോലെ പിടിക്കും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ, റാഹത്ത് നൽകുമാറാവട്ടെ. തീരെ തടിയില്ലാത്തവർക്ക് അള്ളാഹു നോർമലായ തടി കൊടുക്കട്ടെ. നല്ല തടിയുള്ളവരുടെ തടി അള്ളാഹു
അല്ലാഹു കുറച്ചിട്ട് നോർമലാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഇമാം ഹറമൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞാണ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കരച്ചിൽ ഇങ്ങനെ കേട്ടപ്പോ അയൽപ്പക്കത്തുള്ള ഒരു അടിമ പെണ്ണ് വീട്ടിലേക്ക് കയറി വന്ന്, അപ്പൊ ഇമാം ഹറമൈൻ തങ്ങൾ ചെറിയ കുഞ്ഞല്ലേ, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടിമ പെണ്ണ് എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാല് കൊടുത്തു. പാല് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ കരച്ചിൽ എടുത്തുവല്ലോ. ഇനി പാല് കുറവുണ്ടെങ്കിൽ മഹാന്മാര് പഠിപ്പിച്ചെന്ന സൂറത്തേതാ, ഒരു ഉമ്മക്ക് പാല് കുറവാണ്, നല്ല ബർക്കത്തുള്ള പാലുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. അതൊക്കെ നമുക്ക് ഉപകരിക്കും ഇൻഷാ അല്ലാ. കല്യാണം കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കൊക്കെ ഉപകരിക്കും ഇൻഷാ അല്ലാ. ഇനി വരാൻ പോവല്ലേ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാര്, അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പഠിച്ച നന്മ മറച്ചു വെക്കണ്ട, എല്ലാവർക്കും പറഞ്ഞെടുത്തോളി. അപ്പൊ പറഞ്ഞു വരുന്നത് ഇമാം ഹറമൈൻ റളിയല്ലാഹു ചെറിയ കുഞ്ഞായ സമയത്ത് ഇങ്ങനെ കരയാ, അങ്ങനെ കരഞ്ഞപ്പോ ഈ അടിമ പെണ്ണ് വന്നിട്ടേ ഈ കുഞ്ഞിന് പാല് കൊടുത്തു. പാല് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് മക്കള് കരച്ചിൽ നിർത്തും, ഇമാം ഹറമൈൻ തങ്ങൾ കരച്ചിൽ നിർത്തി. അപ്പോഴാണ് ഹറമൈൻ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പ വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് എന്റെ കുഞ്ഞിന് ഈ അടിമ പെണ്ണ് ഇങ്ങനെ പാല് കൊടുക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ മഹാനരായ ഹറമൈനി ഇമാമിന്റെ പ്രിയപ്പെട്ട പിതാവ് ഓടി വന്നിട്ട് ഹറമൈനി എന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കൈകളിൽ എടുക്കുകയാൾ രണ്ട് കാലുകളും പിടിച്ച് മുകളിലോട്ട് ഉയർത്തി പിടിച്ച് തലക്കീപ്പോട്ടാക്കിയിട്ട് തൂക്കിയിടുകയാൾ കഴിച്ചുപോയ പാല് മുഴുവനും ഛർദിപ്പിക്കുന്നു. റബ്ബേ, കഴിച്ചുപോയ പാല് മുഴുവനും ഛർദിപ്പിക്കുകയാ, എന്തേ തങ്ങളെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഇത് എന്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് ഹലാലല്ലാത്തതൊന്നും കഴിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് വലിയൊരു ആലിമാവട്ടെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് വലിയൊരു ഹാഫിളാവട്ടെ, എന്റെ കുഞ്ഞു മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, ഓർമ്മശക്തി ഉണ്ടാവട്ടെ, ഹറാമായ ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല, എന്റെ ഭാര്യയുടെ പാല് മാത്രം അഥവാ അവൾ ഹലാലായത് മാത്രമേ കഴിക്കാറുള്ളൂ, ഞാൻ അവർക്ക് കൊണ്ടുകൊടുക്കുന്നത് മുഴുവനും ഹലാലാ, അതേ പ്രകാരം എന്റെ മക്കളും ഹലാൽ മാത്രം കഴിക്കണമെന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാ. മഹാന്മാരുടെ ചരിത്രം അങ്ങനെയാണ്, മഹത്തുക്കളുടെ ചരിത്രം അങ്ങനെയാണ്. അവര് ഹറാമിനെ പേടിച്ചവരാ, അവര് ഹറാമായ സമ്പത്തിനെ പേടിച്ചവരാ. എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കട്ടെ, അതുകൊണ്ടാണല്ലോ എന്റെ കുറുങ്ങാൻ പറഞ്ഞത്, മുർസലീങ്ങൾ വിളിച്ചുകൊണ്ടല്ലോ എന്റെ കുറുങ്ങാൻ പറയുകയാണ്, കുലൂമിന തൊയ്യിബ വളമരോ സ്വാലിഹ, നിങ്ങൾ ഹലാലായത് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നല്ലത് കഴിച്ചാൽ മാത്രമാണ് വളമലൂ സ്വാലിഹ, സ്വാലിഹായ അമല് ചെയ്യണമെങ്കിലേ, നന്മയുള്ള പ്രവർത്തനം ചെയ്യണമെങ്കിലേ, നന്മയുള്ള പ്രവർത്തനം ചെയ്യണമെങ്കിലേ നല്ല ഭക്ഷണം കഴിക്കണേ, നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വിഷം പുരുട്ടാത്ത നല്ല പച്ചക്കറികൾ കഴിക്കുക എന്നതാണോ? അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശരീരത്തിന് പോഷക ആഹാരങ്ങൾ, ശരീരത്തിന് വിറ്റാമിൻ വരുന്ന ഭക്ഷണം കഴിക്കണേ, ശരീരത്തിന് കേടുവരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത്, പഴകിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത്. രണ്ട് അർത്ഥങ്ങളുണ്ട് അത്യപമത്വമക്ക എന്ന് മുജ്നബി പറഞ്ഞ ഹദീസ് വിശദീകരിച്ച മഹാന്മാർ പറയുകയാ, നിന്റെ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ, നിന്റെ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ, നല്ല ഭക്ഷണമാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹലാലായ ഭക്ഷണമാവണോ, രണ്ടാമത്തത് നല്ല വിറ്റാമിനുള്ള ഭക്ഷണമാവണോ, ശരീരം തിന്ന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങള്, അതുകൊണ്ടൊരു അപകടം വരാതെ, ഒരു രോഗം വരാതെ, ഒരു തളർച്ച വരാതെ, ഒരു ക്ഷീണം വരാത്ത രൂപത്തിലുള്ള ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വാങ്ങണോ? അല്ലാ, ഭക്ഷണം പാചകം ചെയ്യുമ്പോ
പാചകം ചെയ്യുന്നത് പോലെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ അടുപ്പത്ത് നമ്മൾ വിറക് കത്തിക്കുമ്പോ ആ വിറക് പോലെ മറ്റൊരാളുടെ സമ്മതമില്ലാതെ എടുത്ത വിറകാവാ പാടില്ല. മറ്റൊരാളുടെ സമ്മതമില്ലാതെ എടുത്ത ചകിരിയാവാ പാടില്ല. അതെല്ലാം ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഹലാലായ ഭക്ഷണം കഴിച്ച് വെള്ളം കഴിച്ച് വളർന്ന നിന്റെ തടി, ആ ശരീരത്തിലുള്ള രക്തമുണ്ടല്ലോ, ആ രക്തത്തിലെ പിശാചിന് സ്ഥാനമില്ല, ആ രക്തത്തിലെ പിശാചിന് നിൽക്കാൻ കഴിയൂല, ആ രക്തത്തിലെ പിശാചിന് നിൽക്കാൻ കഴിയൂല. പിശാചിന് ഒരു അവസരം കൊടുക്കരുത് നമ്മള്, പിശാചിന് ഒരു അവസരം കൊടുക്കരുത് നമ്മള്. അല്ലാഹുവേ, ഹലാലായ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരാളെ പിശാജ് ഉപദ്രവിക്കാൻ വരൂല്ല, പിശാജ് ഉപദ്രവിക്കാൻ വരൂല്ല. പിശാജിന്റെ പോലും പേടിയാണ്, ഇബ്ലീസിന്റെ പോലും പേടിയാണ്. നമ്മളെ തടി കാണുമ്പോ, നമ്മളെ ബോഡി കാണുമ്പോ, നമ്മളെ ശരീരം കാണുമ്പോ പിശാജ് പോലും ഭയന്ന് ഓടിപ്പോകണം ചെറുപ്പക്കാരാ, പിശാജ് പോലും ഭയന്ന് ഓടിപ്പോകണം പെങ്ങളെ. അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കല്ലുകുടിക്കാനുള്ള നമുക്ക് മനസ്സ് തരൂല, പെണ്ണ് പിടിക്കാനുള്ള നമുക്ക് മനസ്സ് തരൂല, ഹറാമ് ചെയ്യാനുള്ള നമുക്ക് മനസ്സ് തരൂല. ചെറുപ്പത്തിലെ ഹലാല് മാത്രം കഴിച്ച ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ച മക്കളാണോ ആ മക്കൾക്ക് വലിപ്പത്തിലെ തെറ്റ് ചെയ്യാ, അല്ലാഹുവർക്ക് മനസ്സ് കൊടുക്കൂല. നേരെ മറിച്ച് ചെറുപ്പത്തിലെ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തതെങ്കില് ആ മക്കളാണ് വലിപ്പത്തിൽ പിന്നെ വഴിപിയച്ച് പോകുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണേ. മുത്തുനബി പറയുകയാണ്, അതിബ കസബക്കാ, വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലിയല്ല ശമ്പളമല്ല ഹലാലായ രൂപത്തിലായ നിങ്ങളെ പ്രാർത്ഥനകൾക്കും ഇജാബത്തല്ലാഹു വാരിക്കോരി തരുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹലാല് സമ്പാദിക്കണോ, ഹലാലായ ഭക്ഷണം കഴിക്കണോ, മറ്റൊരാളുടെ ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങളിലെ കടുപ്പിക്കല്ലേ നാഥാ, നിന്റെ പൊരുത്തമുള്ളതാക്കണേ റബ്ബേ, നിന്റെ ഇഷ്ടമുള്ളതാക്കണേ റബ്ബേ. ഞങ്ങളെ ബിസിനസ്സിലും ഞങ്ങളെ കച്ചവടത്തിലും ഞങ്ങളെ ഏർപ്പാടിലല്ല വലിയ ബർക്കത്ത് തരണമല്ല, വലിയ സന്തോഷം തരണമല്ല, വലിയ റാഹത്ത് തരണേ റബ്ബേ, വലിയ ഖൈർ തരണേ റബ്ബേ. ഒരു വിശ്വാസിയുടെ വിജയം അവിടെയാണ് ചെറുപ്പക്കാരാ, മനസ്സ് നന്നാവുരം തടുത്താണ്. ശഅബാ നമ്മളിൽ നിന്ന് കഴിയാനായില്ലോ, റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാൽ പരിശുദ്ധ റമദാൻ വരുമ്പോ നല്ല മനസ്സോടെ, നല്ല മനസ്സോടെ റമദാനിനെ സ്വീകരിക്കണം നമ്മള്. ആരോടും വെറുപ്പ് വരാൻ പാടില്ല, ഞാൻ വലിയവനാണെന്ന ചിന്ത വരാൻ പാടില്ല, ഞാൻ വലുതായെന്ന ചിന്ത വരാൻ പാടില്ല, ഞാനെല്ലാത്തിനും കൊള്ളവനാണെന്ന ചിന്ത വരാൻ പാടില്ല, ഞാൻ മറ്റുള്ളവനേക്കാള് നല്ലവനാണെന്ന ചിന്ത വരാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മൾ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, പറയുന്ന വാദ പോലും നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്, ചെയ്യുന്ന ഇബാദത്തുകൾ പോലെ നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്. നമ്മൾ നന്നാവണം, കൂടെയുള്ളവരും നന്നാവണം. അങ്ങനെ നന്നാവാനുള്ള മനസ്സ് വരുമ്പോഴാണ് പരിശുദ്ധമായ റമദാനിനെ, ആ റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരികയുള്ളൂ. അല്ലാഹു നമ്മുടെ നല്ല മനസ്സിന്റെ ഉടമകളാകട്ടെ. മിനിയാന്ന് അഭിന്നരായ മൗലാന പേരോട് ഉസ്താദ്, അല്ലാഹുവിനെ ആഫ്യത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അരമണിക്കൂറോളം നല്ല ഉപദേശങ്ങൾ തന്നെ. അറിവിനിലാവ് നടത്താറുണ്ട്, നടത്തുന്ന ആളാണെന്ന് പറഞ്ഞപ്പോ ആ മോമ്പാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. അരമണിക്കൂറോളം തിബിയാൻ എന്ന കിതാബ് ഓതി തന്നിട്ട്, ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ, നമ്മൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദ് ഒറ്റക്കിരുത്തിയിട്ട് റൂമിൽ അരമണിക്കൂറോളം കിതാബ് ഓതി തന്നു. മോനെ, നിന്റെ വാതില് നിന്റെ സദസ്സിൽ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ആളുകൾ കൂടുമ്പോ
ഞാൻ വലുതായി എന്ന ചിന്ത നിന്റെ മനസ്സിൽ വരരുത്. ഞാൻ നല്ലവനായി, ഞാൻ വലിയവനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. വേദ പറയുന്നത് കൽബ് ആദ്യം നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാവണം. ഞാനും മോനും മാത്രമുള്ള പുറവുമ്പിൽ നമുക്ക് രണ്ടാക്കും വേണ്ടിയിട്ടാണ് ഈ കിതാബ് ഓതിയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞ് ഓരോ ഇബാറത്ത് ഇങ്ങനെ വായിച്ചിട്ട് വേദ പറയുന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നാവണം, ആളുകൾ നന്നാവണം. സദസ്സിൽ വരുന്ന ഒരാളെയും നമ്മൾ മോശമായി കാണരുത്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. കൽബിനെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. ആള് കൂടുമ്പോ അതല്ലെങ്കിൽ അള്ള തരുന്ന നിയമത്തുകള് ഞാൻ വലിയവനാണെന്ന ചിന്ത ഒരിക്കലും വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു തന്ന നിയമത്തുകൾ ഏത് നിയമത്തുകളാണെങ്കിലും രണ്ട് കാര്യമാണ് ഉസ്താദ് പ്രധാനമായിട്ട് പറഞ്ഞത്. രണ്ട് കാര്യം, അതിൽ നിന്ന് ഒന്നാമത് പ്രധാനമായിട്ടും എന്നോട് ഉപദേശിച്ചത് നമ്മുടെ കൽബ്, നമ്മുടെ മനസ്സ് നന്നാക്കുക. മനസ്സ് നന്നാക്കിയാ റബ്ബി ഇജാബത്ത് തരും. മനസ്സ് നന്നാക്കിയാ റബ്ബി ഇജാബത്ത് തരും, ഉറപ്പാണ്. പക്ഷേ ഒരിക്കലും ഞാൻ വലിയവനായി എന്ന ചിന്ത നമ്മുടെ കൽബിന്റെ അകത്ത് വരരുത്. രണ്ടാമത് പറഞ്ഞ പ്രധാന ഒരു പോയിന്റ്, വലിയൊരു എനർജിയാണ്. ഏത് നിയമത്തുകൾക്കും മഹ്സൂദിങ്ങൾ ഉണ്ടാവും, ഏത് നിയമത്തുകൾക്കും മഹ്സൂദിങ്ങൾ ഉണ്ടാവും. അവിടെയൊന്നും നമ്മൾ തളരാൻ പാടില്ല. മൗലാന ഉസ്താദ് അവർ പേരോട് ഉസ്താദ് അവർ പറഞ്ഞിരുന്ന ഉപദേശമാണ്. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവിടെ മറ്റൊരു ബിസിനസ്സുകാരനെ ഹസദ് ഉണ്ടാവും. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവിടെ മറ്റൊരു കച്ചവടക്കാരനെ ഹസദ് ഉണ്ടാവും. പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാവും, സാധാരണക്കാർക്കിടയിൽ ഉണ്ടാവും. ഏത് വിഷയത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് ഹസദ്, മറ്റുള്ളവർക്കുള്ള അസൂയ സ്വാഭാവികമാണ്. പക്ഷേ അവിടെയൊന്നും തളരാനോ തിരിച്ചു പറയാനോ തിരിച്ചടിക്കാനോ മോനൊരുങ്ങാൻ പാടില്ല. മൈക്ക് കിട്ടുമ്പോ മുന്നിൽ ഒരുപാട് ആളുകളെ കാണുമ്പോ ഒന്ന് തിരിച്ചു മറുപടി പറയാമല്ലോ എന്ന് നീ ആഗ്രഹിച്ചു പോകരുത്. തിബിയാനെന്ന കിതാബ് എങ്ങനെ ഓതി തന്നിട്ട് ഉസ്താദ് അവർകൾ പറഞ്ഞു തന്ന ഉപദേശമാണത്. ഒരാളെയും നമ്മൾ തിരിച്ച് ചീത്ത പറയരുത്. വഅഫു അമ്മല്ലമക്ക, നിങ്ങൾ ആക്രമിച്ചവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചീത്ത പറഞ്ഞവര്, നമ്മൾ ആക്രമിച്ചവര്, നമ്മൾ വേദനിപ്പിച്ചവര്, അവർക്കെല്ലാം മാപ്പ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ റമദാൻ യഥാർത്ഥ ഒരു റമദാനിൽ കരീമായി മാറുന്നത്. അതല്ലാതെ കുറെ നോമ്പ് നോറ്റ് കുറെ ഖുർആൻ ഓതി അങ്ങനെ ആവരുത്. ഏത് പ്രവർത്തനം ചെയ്യും, അയൽവാസികൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ടും പ്രശ്നം ഉണ്ടാവരുത്, കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും കൊണ്ടും പ്രശ്നം ഉണ്ടാവരുത്, നാട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, കൂട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, പാർട്ട്ണർമാർക്കിടയിൽ, മുതലാളി തൊഴിലാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. അതെല്ലാം പരിഹരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോവാനുള്ള മനസ്സുണ്ടെങ്കിലേ ആ മനസ്സുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ വല്ലാത്തൊരു സുഖം. അള്ളാഹു അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ, സ്വീകരിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കി തരണേ. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ ഇൻഷാല്ലാ. ഇനി 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ലൈവിൽ കാണിച്ചു കൊടുക്കുന്ന നാരിയത്ത് സ്വലാത്ത് ഇൻഷാല്ലാ. മുഅ്മിനീങ്ങളെ, മനസ്സിലുള്ള മുറാദുകൾ മുഴുവനും കരുതിക്കോളി. നാരിയത്ത് സ്വലാത്ത് 11 നാരിയത്ത് സ്വലാത്ത്, കൂടുതലൊന്നും ചൊല്ലുന്നില്ല, അല്പം ചൊല്ലിയിട്ട് നമ്മൾ സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഇൻഷാല്ലാ നിങ്ങളെ കൈകളിലേക്കൊക്കെ തേന എത്തിക്കുന്നുണ്ട്. ഇന്നത്തെ മജ്ലിസിൽ തേന് വിതരണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടി ആ തേനിലുണ്ട്. അഭിയന്നരായ നഈം ഉസ്താദ് മടവൂർ ഷെയ്ഖുനാന്റെ ഹദ്റത്തിൽ നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോഴാണ് ഉസ്താദെ നാളത്തെ മജ്ലിസിലേക്ക് മടവൂരിലെ മജ്ലിസിൽ വെച്ച് അറിവിദിലാവിന്റെ മജ്ലിസിൽ വെച്ച തേന കൊണ്ടുവരണം. അൽഹംദുലില്ലാ ആ തേനിന് വലിയ വേറൊരു മഹത്വം കൂടി കിട്ടി. ആ തേനിന് വേറെ മഹത്വം കൂടി കിട്ടി ഉസ്താദെ. മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുന സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവറുകൾ ഹയാത്ത് കാലത്ത് ഉപയോഗിച്ച തേന് ബാക്കി ഉസ്താദിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ തേന് കൂടി ഇൻഷാല്ലാ ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ആ ഒരു സൗഭാഗ്യം കൂടി ഇന്നത്തെ മജ്ലിസിൽ നിന്ന് വിതരണം ചെയ്യുന്ന തേനിനുണ്ട് ഇൻഷാല്ലാ. എല്ലാവരോടും പറയാനുള്ളത് അതെല്ലാവരും വാങ്ങുക. നിങ്ങൾക്ക് സംഭാവന, നിങ്ങൾ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് നിങ്ങൾ നല്ല സംഭാവന കൊടുത്തോളി. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ നമ്പർ വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ സംഘ
സംഘടിപ്പിച്ചിട്ട് നല്ലൊരു സംഭാവന എടുക്കുക. പക്ഷേ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് വീട്ടിലിത് കൊണ്ടുവെക്കുക, കാരണം വലിയൊരു ബറക്കത്താണ്, വലിയൊരു ബറക്കത്ത്. മഹാനായ കുത്തബുല്യാലം ഷെയ്ഖുന അവിടുത്തെ ഹയാത്ത് കാലത്ത് ഉപയോഗിച്ചിരുന്ന തേനെ ഇപ്പോഴും ഷെയ്ഖുന ബാക്കി ഉസ്താദിന്റെ കയ്യിലുണ്ട്. അത് ചേർത്തിയിട്ട് അതിൽ നിന്ന് ഒരല്പം ഉറ്റിച്ച് അത് മതിയല്ലോ, അതിനാണ് ബറക്കത്ത് എന്ന് പറയാം അല്ലേ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പറയില്ലേ ബർക്കത്തില്ല ബർക്കത്തില്ല, ബർക്കത്ത് കാരണം പീടിയന്ന് വാങ്ങാൻ കിട്ടുന്നതാ അല്ല. ഇപ്പൊ നമ്മൾ ജോലി ചെയ്തിട്ടൊരു 100 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട്, 100 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു 500 രൂപ ദിവസം കിട്ടണേ. അതിൽ നിന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണേ, ഓട്ടോറിക്ഷ ചാർജ്, വണ്ടിന്റെ പെട്രോൾ അടിക്കാനുള്ള കാശ്, അതൊക്കെ കഴിഞ്ഞിട്ടൊരു 250 രൂപ അതല്ലെങ്കിൽ 300 രൂപ ബാക്കിയുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ബാലൻസ് ഇങ്ങനെ വീട്ടിൽ വരുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തിരയുമ്പോൾ ബാലൻസ് വീട്ടിലുണ്ട്, അതിനാണ് ബർക്കത്ത് എന്ന് പറയാം. അതല്ലാതെ 500 കിട്ടി ആ ദിവസം 600 ചെലവായി അതല്ലെങ്കിൽ 700 ചെലവായി, അതാണ് ബർക്കത്തില്ലായ്മ എന്ന് പറയാം. കിട്ടുന്നത് കുറച്ചാണെങ്കിലും, കിട്ടുന്നത് കുറച്ചാണെങ്കിലും അതിൽ ബർക്കത്തുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ എന്ന് വേണം, സുബഹി കൃത്യമായി നിസ്കരിക്കണം. സുബഹി കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് എപ്പോഴും ബർക്കത്ത് ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സലാം. എത്ര തിരക്കുണ്ടെങ്കിലും ചെറുപ്പക്കാരെ സുബഹി ഒഴിവാക്കരുത്, സുബഹി ഒഴിവാക്കുകയെ ചെയ്യരുത്. ടാപ്പിങ്ങിന് പോകുന്ന ജോലിക്കാരുണ്ടാവും, സുബഹിയുടെ മുന്നേ ഇറങ്ങും. മുമ്പിൽ ഇങ്ങനെ വന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ടാപ്പിംഗ് ജോലിക്ക് പോവുകയാണെങ്കിലും ഏത് ജോലിക്ക് പോവുകയാണെങ്കിലും അള്ളാഹു എല്ലാവരുടെ ജോലിയിലും ബർക്കത്ത് ചെയ്യട്ടെ. നമസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. തോട്ടത്തിൽ നിന്നാണെങ്കിൽ തോട്ടത്തിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കണം. ടാപ്പിംഗ് തൊഴിലാളികൾ ആ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാലക്കെടുത്ത് വരുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തിന് നേരം പുലർന്നുണ്ടാവും. നമസ്കാരം നഷ്ടപ്പെടുത്തരുത് കൂട്ടുകാരെ. സുബഹി നിങ്ങളെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടന്നോ, നിങ്ങൾ ഉറപ്പിച്ചോളി ഉറപ്പിച്ചോളി ചെറുപ്പക്കാരൻ, നിങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെ ബർക്കത്തിങ്ങനെ ബർക്കത്തിന്റെ തിരമാലകൾ നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. സുബഹി ഒഴിവാക്കരുത്, സുബഹി ഒഴിവാക്കിയാൽ ആ ദിവസത്തെ ജീവിതത്തിലെ ബർക്കത്ത് പോയി. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് സഹോദരിമാരടുക്കലും സഹോദരങ്ങളടുക്കലൊക്കെ തേന കൊണ്ടുവരും. മടവൂര് ഷെയ്ഖുന ഉപയോഗിച്ച തേനിൽ നിന്ന് അല്പം ഒരു തുള്ളി അതിൽ ഉറ്റിച്ച് മടവൂരിൽ വെച്ച മജ്ലിസിൽ വെച്ച്, മടവൂരിൽ ജനസാഗരങ്ങൾ ആ മജ്ലിസിലൂടെ എത്തിയിരുന്ന് ഇന്നലെ ഇരിവേറ്റിയുടെ സ്കൂൾ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഒരുപാട് ജനസാഗരങ്ങൾ ആ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ചിരുന്നിട്ടാണ് ആ പ്രോഗ്രാം വിജയിപ്പിച്ചത്. അത്രത്തോളം ജനസാഗരങ്ങൾ ഇന്നലത്തെ മജ്ലിസിൽ ഒഴുകിയെത്തി. അവരെയൊക്കെ നിയന്ത്രിക്കാൻ ആ പ്രിയപ്പെട്ട നാട്ടിലെ മതം മറന്നിട്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇറങ്ങി. റബ്ബെ അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ, റാഹത്ത് നൽകണേ റഹ്മാനെ.